ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ രാവിലെ ദോശയാണ് ഇന്ന് ഉണ്ടാക്കണത് കേട്ടോ. ഇന്നും എനിക്ക് ദോശ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പതിവ് കമൻ്റ് ചെയ്തിന് വ്യക്തിക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ദോശ ചട്ടിക്ക് നമ്മൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസത്തെ പണി കൊടുക്കലുണ്ട്. അപ്പം ഇന്നത്തെ ദോശ കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയും പിന്നെ രണ്ട് മുട്ടയും കുറച്ച് ചെറിയ ജീരകം, ഉപ്പ്, പഞ്ചസാര പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടേ കേട്ടോ. അത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം, അല്ലെങ്കിൽ നല്ലോണം ഒന്ന് കട്ടടിച്ച് കൊടുത്താലും മതി. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സാക്കിയെടുത്ത് നമ്മുടെ ദോശ ബാറ്റർ റെഡി. അപ്പം ഇനി ഞാൻ ഓരോരോ ദോശകളായിട്ട് ചുട്ടെടുക്കട്ടെ കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ ചേർക്കണോണ്ട് തന്നെ ദോശ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. നമ്മൾ അതൊന്ന് വെന്ത് കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ ചട്ടിയിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ടിരിക്കാനും. അപ്പോൾ മുട്ട നമ്മൾ എത്രത്തോളം ചേർത്ത് കൊടുക്കണോ അത്രത്തോളം ടേസ്റ്റിയാണ്. ഈ ഒരു അപ്പാവുമ്പോൾ, ഈ ഒരു ദോശ ആവുമ്പോൾ അതിക്ക് പിന്നെ പ്രത്യേകിച്ച് കറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാ ചൂടോടുക്കനെ കൂട്ടിയിട്ടേ ചായയും കൂട്ടി ഇങ്ങോട്ട് അടിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ആഹാ, ഇത് കണ്ട് കല്ലുമഴ പെയ്യാണെന്ന് ആരും വിചാരിക്കണ്ട. അതിൻ്റെ മുകളിൽ ഇമ്മ പാരപ്പെറ്റിൻ്റെ കിട്ടിയ ബണ്ട് കിട്ടിയില്ലേ, ആ സാധനമൊക്കെ വലിച്ചിടുകയാണ് കേട്ടോ. അപ്പം അതായത് ഇവിടെ കുറച്ച് വറകുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഉമ്മ പുറത്തേക്ക് വലിച്ചിട്ടിരിക്കണേ. ഉമ്മക്ക് ഇവിടെ ഇപ്പത് പണിയാണ് കേട്ടോ. ഞാനൊരു രണ്ട് റൂമും അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്കിയൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വയ്യായി, സിനിമോന് വയ്യായി, അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അതൊക്കെ അവിടെ കിടക്കീന് കേട്ടോ. അപ്പം ഇമ്മ വന്നപ്പോൾ ഇങ്ങനെ പണിയൊക്കെ കണ്ടപ്പോൾ ഇമ്മ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ ചായയും കൂടി കുടിച്ചാൽ അതമ്മ കയറിയതാണ് കേട്ടോ. അപ്പം ഞാൻ സിനിമോനെ ഉറക്കിയിട്ടൊന്ന് വന്ന് നോക്കിയതാണ്. കുറച്ച് നേരം ഒന്ന് ഇവിടെ നിന്ന് കൂടി കൊടുക്കട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ട് മക്കളെയൊക്കെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിട്ടാണ് ഇതിൻ്റെ മുകൾക്ക് കയറിയത് കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു 8 മണി ആയിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ നല്ല വെയിൽ വന്ന് തുടങ്ങിയിരിക്കണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ കൂടി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങളെ കാണാൻ അത്രയും സമയം മാത്രമേ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും സിനിമോൻ ഉണർന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനത്തെ ആയത്തേക്ക് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ പിന്നെ സിനിമോനെ ഇവിടെ ഇട്ടിട്ട് പോകലേ നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ചോറും കൂട്ടാനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. സിനിമോൻ ഇന്നൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഉഷാറായിക്കണ്. അതിൻ്റെ ഇതാണ് കേട്ടോ കാട്ടുന്നത്, ഉഷാറായിട്ട് വണ്ടി വിടണ ആളെ ഇരുന്നിട്ട്. അപ്പോഴാണ് നമ്മുടെ മീൻകാരം വന്നത്. ഇന്ന് കിളിമീനാണ് കിട്ടിയത്.
ആഹാ, കവറിന്റെ തുമ്പത്തിരുന്ന് കുഞ്ഞാലാടുന്ന രണ്ട് കിളിമീനുകൾ. നമ്മളവിടെ ഇതിന് കിളിമീൻ എന്നാണ് കേട്ടോ പറയാ, പുതിയാപ്പിളക്കോരാന്നോ അങ്ങനെയൊക്കെ പേരുണ്ടല്ലേ. അപ്പം നമുക്ക് കിളിമീനെ ക്ലീൻ ആക്കി കൊണ്ടുവരാം. അങ്ങനെ ഞാൻ നമ്മുടെ കിളിമീന് ക്ലീൻ ആക്കി കൊണ്ടുവന്നിക്കണം കേട്ടാ. ഒരു ക്ലാക്ക് ക്ലാക്ക് ക്ലീക്ലോ ഫീൽ അല്ലേ. അപ്പം ഇത് നമുക്കൊന്ന് വരിഞ്ഞൊക്കെ എടുത്തിട്ട് കുറച്ചൊന്ന് മസാല വരട്ടിയിട്ട് പൊരിക്കും വേണം. പിന്നെ കുറച്ചൊന്ന് കറിയും വെക്കണം. രണ്ടും ഇതും കൊണ്ട് തന്നെ നടത്തണം. അപ്പം ഇനി മസാലയൊക്കെ വരട്ടി വെക്കട്ടെ കേട്ടോ. നല്ല ഉറുമ്പുകൾ ഉണ്ട് കേട്ടോ, കുനിയന്മാര് ഉണ്ട്. അപ്പൊ വേഗം ഞാൻ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടു മാറ്റിക്കട്ടെ. ഇവിടെ വെച്ച ആ ഒരു മീനിന്റെ ഇതിലേക്ക് വേഗം വന്ന് കയറിക്കൂട്ടോ. പിന്നെ അത് ക്ലീൻ ആക്കി എടുക്കല്ലേ പിന്നെയും പണിയാ. അപ്പൊ ഞാൻ കയ്യോടെ തന്നെ വേഗം മസാലയൊക്കെ പറ്റി വെച്ചു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. ഇമ്മ എന്തൊക്കെ കട്ടി കുത്തിക്കണേ. ഇമ്മ ഉഷാറായിട്ട് ബാക്കിലൂടെ കടിച്ചു വാരി ചെരുപ്പിടാതെ ചവിട്ടാന്നൊന്നുമില്ല. ആ അതേപോലെ തന്നെ ഇരിക്കണേ കേട്ടോ. പിന്നെ നനവുള്ള സ്ഥലത്താണ് കേട്ടോ ആ ഇങ്ങനെ നനഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുന്നത് പറ്റി പിടിച്ചിട്ട്. അതൊരു നല്ലൊരു മഴ ചെയ്താൽ ക്ലീൻ ആയി കിട്ടും. അപ്പം നമ്മുടെ വാർപ്പിൻ്റെ മുകളിൽ ക്ലീൻ ആയി കിട്ടും. ചിരിച്ചാലും എനിക്ക് നല്ല രസമല്ലേ. കഴിഞ്ഞ വടയും കൂടി ഒന്ന് അടിച്ചു വരാണ്ട് അങ്ങനെ. പിന്നെ മീന് കറിയും പിന്നെ ഞാൻ കുറച്ച് പൊരിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ടേനി കേട്ടോ. കുറച്ച് മീന് പൊരിച്ചൊക്കെ ചെയ്തിട്ടുണ്ടേനി. അപ്പം അത് രണ്ടു മീന് ഇന്നൊക്കെ ഉച്ചക്കൊക്കെ ഇല്ല കറി കേട്ടോ. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നല്ല പോലെ മഴയിലും. മാത്രം പോറാൻ കുറച്ചേരൊക്കെ ഇങ്ങനെ താങ്ങിന്ന് കേട്ടോ. മഴ പോവുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ മഴ പോണ ലക്ഷണമൊന്നുമില്ല. മഴ ഉഷാറായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം പിന്നെ ഞാൻ വേഗം പാത്രങ്ങൾ കഴുകി. മഴ നനയൊന്നുമില്ല പാത്രം കഴുകുമ്പോൾ, പക്ഷെ എന്നാലും ചെറുതായിട്ടിങ്ങനെ എടുത്തെറിക്കുള്ളൂ. അപ്പം പിന്നെ അതൊന്നും നോക്കാതെ വേഗം കഴുകിയെടുക്കണം കേട്ടോ. എൻ്റെ അടുക്ക് ഇപ്പുറത്ത് അജു എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതാണ് അവനോട് തിരിഞ്ഞിട്ട് വർത്തമാനം പറയുന്നത്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ 4 മണിയായിട്ടാണ് കേട്ടോ. ഈ സമയത്തും ചെറുതായിട്ട് മഴ ഇനി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചവരെ നല്ല വെയിലാണ് കേട്ടോ അന്ന്. പക്ഷെ ഉച്ച കഴിഞ്ഞിട്ട് പേരും മഴയിനി അന്ന്. അന്ന് ഏകദേശം വൈകുന്നേരം ആവണ വരേ മഴ ഇനി കേട്ടോ. അപ്പം നല്ല മഴയൊക്കെയല്ലേ. 4 മണിക്ക് കുട്ടികളും ഉണ്ടിവിടെ. അപ്പം ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഇന്ന് മുട്ടബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 3 മുട്ട ഉണ്ടേനി. അപ്പം എന്നാൽ അതും കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അതിങ്ങനെ അടുക്ക് കടിക്കുമ്പോൾ ഒരു രസമാണ്. ചിലർ വെറും മസാല മാത്രമായിട്ട് അങ്ങനെയും ചെയ്യും. അപ്പം ഞാൻ ചെയ്യൽ മുട്ട 4 പീസാക്കും കേട്ടോ. കാരണം ഇവിടെ എണ്ണം വേണം. മണ്ണല്ലെങ്കിലും എണ്ണം വേണമെന്ന് പറഞ്ഞ പോലെയാണ്. എല്ലാവർക്കും എത്തണമല്ലോ ഈ 3 ഇതുകൊണ്ട്. അപ്പം പിന്നെ ഞാൻ എന്തെട്ടി 4 പീസാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് ഞാൻ ഒരു ചെറിയ ഒരു മീഡിയം സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും കേട്ടോ. ചെറിയതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതും പിന്നെ പച്ചമുളകും പിന്നെ ഇഞ്ചിയും അതേപോലെ തന്നെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യുക.
പിന്നെ ഇക്ക് ചിലര് വെറും കടലപ്പൊടി മാത്രം എടുക്കും, ചിലര് മൈദപ്പൊടിയും കടലപ്പൊടിയും കൂട്ടിയിട്ട് എടുക്കും, അങ്ങനെ പല രീതിയിൽ എടുക്കൂലേ. അപ്പൊ ഞാൻ ഇന്നിവിടെ കുറച്ച് മൈദപ്പൊടി ഉണ്ടായി, അത് ചേർത്ത് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അത് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായി അത് പൊടിയായിട്ട്. പിന്നെ ഞാൻ ഇക്ക് നമ്മള് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഇടാം, ഉപ്പും ഒക്കെ ആവശ്യത്തിന് ഇട്ടിട്ട്. പിന്നെ നമ്മള് സവാളയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചതൊക്കെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെത്തിട്ടുണ്ടായിട്ട്. കുട്ടിനെ കാട്ടണ ഓരോരോ കോപ്പാടായങ്ങള്. മുട്ട സാധാരണ ഒരു പകുതി ആക്കിയിട്ടൊക്കെയാണ് കേട്ടോ ചേർക്കാൻ. ഞാനിവിടെ നാല് പീസാക്കിക്കണ ഒരു മുട്ട ഉണ്ട്, ഞമ്മടെ ചട്ടി അടുപ്പത്ത് വെക്കാൻ. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ പറയാൻ മറന്നതാണ്. അപ്പൊ ഞാന് അപ്പൊ തന്നെ ഉണ്ടാക്കിയെടുക്കാണ് കേട്ടോ, മസാല വഴറ്റി വെക്കണമൊന്നുമില്ല. എന്നിട്ട് ഞാനത് നമ്മുടെ മുട്ട ഓരോന്നോരോന്നായിട്ട് മുക്കിയിട്ട് പൊരിച്ചെടുക്കാണ്. ബാക്ക്ഗ്രൗണ്ടിൽ മഴ പെയ്യണ സൗണ്ടാണ് കേട്ടോ, ചറ പറഞ്ഞാണ് കേട്ടോണ്ടിരിക്കണത്. നമ്മുടെ ആ ഷീറ്റുമ്പോൾ ഇങ്ങനെ മഴത്തുള്ളികൾ വീഴുമ്പോള്ള സൗണ്ടാണത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ആദ്യത്തെ റൗണ്ട് പൊരിച്ചെടുത്തു. ഇനി നമുക്ക് ബാക്കി കൂടി അതേപോലെ പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഞാന് അങ്ങനെ നമ്മുടെ മുട്ടബജ്ജിയൊക്കെ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിനു. പിന്നെ ഞങ്ങള് ചായയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ചൂട് കടിയും ചൂട് ചായയും ഒക്കെ കുടിച്ചു. നല്ല മഴയുണ്ടായിനി കൂട്ടിന്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടാവണുണ്ട്, പുതിയ വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. Bye-bye.